ഇത് നമ്മൾ ഇന്നലെ ഡിവൈഡ് ചെയ്ത് വെച്ച രണ്ട് കൂടാണ്. അപ്പം നമുക്കതിൽ തന്നെ ഇതുണ്ട്, അതിനകത്ത് മൂന്ന് ഫ്രെയിമിൽ ഈച്ചയുണ്ട്. ഇതാണ് വേറെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. ഇതിനകത്തും അത്രയും തന്നെ ഈച്ചയുണ്ട്, രണ്ട് കൂട്ടിലും ഈക്വലായിട്ട് ഈച്ചയുണ്ട്. പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഏതിനകത്താണ് ക്യൂൻസെല്ല് ഉണ്ടാക്കുന്നത് അതിനകത്ത് റാണിയില്ല നമുക്ക് ഉറപ്പിക്കാം, മറ്റേതിനകത്ത് റാണി വരും. അപ്പം റാണി ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചങ്ങ് മാറ്റി വെച്ചാൽ മതി. അര കിലോമീറ്റർ കൊണ്ടോ, ഇനി നമുക്കിത് അര കിലോമീറ്ററോ 150 മീറ്ററോ ഒന്നും മാറ്റി വെക്കണ്ട. ഇതെടുത്തുകൊണ്ട് അങ്ങോട്ട് എടുത്ത് വെച്ചാലും മതി. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നത് ഒരു തേനീച്ചക്കൂട് പെട്ടെന്ന് എങ്ങനെ 2 മിനിറ്റിനുള്ളിൽ എങ്ങനെ 2 കൂടാക്കാമെന്ന്, റാണിയെ കണ്ടുപിടിക്കുകയും വേണ്ട, നമുക്ക് പെട്ടെന്ന് മുട്ട മാത്രം നോക്കിയാൽ മതി, മുട്ട എല്ലാ കൂട്ടിലും വരുന്നുണ്ടോ രീതിയിൽ നോക്കി നമുക്കൊരു കൂട് പിരിക്കാം. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. ഇതാണ് പെട്ടി. പെട്ടി ആദ്യം തുറന്നിട്ട് കാണിച്ചു തരാം ആദ്യം എങ്ങനെയാണ്. അത്യാവശ്യം നിറച്ച് ഈ ചായ കൂടാണ്, ശകലം കൂടെ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങ് വീഡിയോ ചെയ്താക്കാന്ന് ഓർത്തു. നിറച്ച് ഈച്ചകളെ കൂടെ. അപ്പം നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ, ഒരു കവർ വേണം പ്ലാസ്റ്റിക് മൂടിയുടെ, പിന്നെ ഒരു സ്റ്റാൻഡ്, പിന്നെ കുറച്ച് വള്ളി, പിന്നെ നമ്മുടെ പെട്ടി. ഇപ്പം ഈ ഇരിക്കുന്ന സ്റ്റാൻഡ് നമ്മളേതാണ്ട് ഈ ഭാഗത്ത് വെക്കും, അതായത് ഈ പെട്ടിയിൽ നിന്ന് വലതുവശത്തോട്ട് 2 അടി മാറ്റി ഈ സ്റ്റാൻഡ് എടുത്ത് വെക്കും. നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന സ്റ്റാൻഡ് ഈ പെട്ടിയുടെ ഈ വശത്തുനിന്ന് 2 അടി മാറ്റി വെക്കും. അപ്പം അതേം വെച്ചിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. പെട്ടി അടച്ചു വെച്ചിട്ട് പെട്ടി താഴോട്ട് വെക്കാം, നിലത്ത് വെക്കാം. ഇവിടെ ഇതായിരുന്നു പെട്ടി ഇരുന്ന സ്റ്റാൻഡ്. നമ്മൾ പെട്ടി താഴോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് എവിടെയും വെച്ചു. ഇനി ഈ സ്റ്റാൻഡ് എടുത്ത് ഇതവിടെ വെക്കണം. ഇവിടുന്ന് 2 അടി അകലത്തിൽ അങ്ങ് വെച്ചാൽ മതി. ഇനി പെട്ടി എടുത്ത് ആ സ്റ്റാൻഡിലോട്ട് വെക്കാം. നമ്മുടെ പെട്ടി ഇരുന്നത് കണ്ട് ഇവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെയും ഒരു സ്റ്റാൻഡ് വെച്ചു, ആ പെട്ടി എടുത്ത് ഇവിടെയും വെച്ചു. ഇനി നമുക്ക് ഈ പെട്ടി എടുത്ത് ഇവിടെ അങ്ങ് വെക്കാം. അടപ്പിൻ്റെ ആവശ്യമില്ല, ഫ്രണ്ടിലോട്ട് തന്നെ വാതിൽ വരുന്ന രീതിയിൽ വെച്ചാൽ മതി. നമുക്കൊരു ഫ്രെയിം എടുത്ത് മാറ്റിയിട്ട് ഫ്രെയിം എടുത്ത് മാറ്റി തീപ്പെട്ടിയുടെ ആ സ്റ്റാൻഡിൻ്റെ ഈ നടുക്ക് ഭാഗത്തായിരുന്നു ഈ പെട്ടി ഇരുന്നത്. നമ്മൾ ആ പെട്ടി എടുത്ത് ഇങ്ങോട്ട് വെച്ചു. അപ്പം വന്ന ഈച്ചകൾ രണ്ട് ഈ നടു ഈ ഇവിടെ ഇരുന്നിടത്തേ വരുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് വെച്ചുകൊണ്ട് ഇങ്ങോട്ടും വെച്ചു. ഇനി നമ്മൾ ഇതിനകത്ത് നിന്നൊരു 3 ഫ്രെയിം ഈച്ച എടുത്ത് അതിനകത്ത് ആ പെട്ടിയിലോട്ട് വെക്കും. കാണിക്കാവേ,
ഇതിനകത്ത് മൂന്ന് ഫ്രെയിം ഈച്ചയായി, അവിടെ മൂന്ന് ഫ്രെയിം ഈച്ചയായി.